ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള അൺഅക്കാദമിയിൽ കേരള PSCയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തു വരികയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് സുധീഷ് രാഘവൻ എന്ന പ്രൊഫൈൽ നെയിമിലാണ്. ഇനിയും എന്നെ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ കോഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻറോൾ ചെയ്യുക, റേറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. കൂടുതൽ കൂട്ടുകാരുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാ കൂട്ടുകാർക്കും PSC 360 സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏതാനും മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഓഫീസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്? ഓപ്ഷൻസ്: ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG ആണ് ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ആർട്ടിക്കിൾ 148 148 ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പരാമർശിക്കുന്നത്. CAG ഈസ് ദി ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് CAG ആണ്. CAG ഈസ് ആൾസോ നോൺ ആസ് ഇയേഴ്സ് ആൻഡ് ഐസ് ഓഫ് ദി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. അതുപോലെ തന്നെ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ് എന്നറിയപ്പെടുന്നതും CAG ആണ്. പ്രസന്റ് CAG ഓഫ് ഇന്ത്യ രാജീവ് മെഹർഷി, ഇപ്പോഴത്തെ ഇന്ത്യയുടെ CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ രാജീവ് മെഹർഷിയാണ്. അടുത്ത ചോദ്യം, ഹു ഈസ് കോമ്പറ്റന്റ് ടു റിമൂവ് ദ ചെയർമാൻ ആൻഡ് അദർ മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസ്? ഓപ്ഷൻസ്: പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണർ ഓഫ് ദി കൺസേൺഡ് സ്റ്റേറ്റ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചെയർമാൻ ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിനാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും മറ്റംഗങ്ങളെയും നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദി ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്, ബട്ട് ദേ ആർ റിമൂവ്ഡ് ഓൺലി ബൈ ദി പ്രസിഡന്റ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSCയിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ്. എന്നാൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പോയിൻമെന്റ് ഗവർണർക്കാണ്, എന്നാൽ നീക്കം ചെയ്യാൻ കഴിയുന്നത് പ്രസിഡന്റിന് മാത്രമായിരിക്കും. ആർട്ടിക്കിൾ 315-323 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് 315 മുതൽ 323 വരെയാണ്. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ. UPSC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1st October 1926. 1926 October 1 UPSC എസ്റ്റാബ്ലിഷ് ചെയ്തത്. പ്രസന്റ് UPSC ചെയർമാൻ അരവിന്ദ് സക്സേന. അരവിന്ദ് സക്സേനയാണ് ഇപ്പോഴത്തെ UPSC ചെയർമാൻ. ഈ അടുത്ത കാലത്താണ് മാറിയത്. മുൻപ് വിനയ് മിത്തലായിരുന്നു, ഇപ്പോൾ അരവിന്ദ് സക്സേനയാണ്. പ്രസന്റ് കേരള PSC ചെയർമാൻ MK സക്കീർ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ MK സക്കീർ ആണ്. അടുത്ത ചോദ്യം, ദി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പ്രൊവൈഡ്സ് for free and compulsory education to all children of the age of, options 5 to 15 years, 6 to 14 years, 5 to 14 years, 6 to 15 years. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയാണ് ഉള്ള കുട്ടികൾക്കാണ് കമ്പൾസറി ആയിട്ടുള്ള വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ നൽകാനായിട്ട് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകാനായിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പറയുന്നത്. ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് ഓർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഈസ് ആൻ ആക്ട് ഓഫ് ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, എനാക്റ്റഡ് ഓൺ
4th August 2009. August 4, 2009 ഇത് പാർലമെന്റ് പാസ്സാക്കിയത്. വിച്ച് ഡിസ്ക്രൈബ്സ് ദ മോഡാലിറ്റീസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 to 14 years ഓഫ് ഇന്ത്യ അണ്ടർ Article 21A. ഇത് Article 21A പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദി ആക്ട് came into force on 1st April 2010. ഇത് നിലവിൽ വന്നത് 2010 April 1 ഓർത്ത് വയ്ക്കുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 നിലവിൽ വന്നത് 2010 April 1 മുതലാണ്. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദി ഓതർ ഓഫ് ദി ബുക്ക് മൈ കൺട്രി മൈ ലൈഫ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലാൽകൃഷ്ണ അദ്വാനി അഥവാ LK അദ്വാനി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് മൈ കൺട്രി മൈ ലൈഫ്. മൈ കൺട്രി മൈ ലൈഫ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്ക് ബൈ LK അദ്വാനി, ആൻ ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ഹൂ സെർവ്ഡ് ആസ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഫ്രം 2002 to 2004 and was the leader of opposition in the 15th Lok Sabha. ഇദ്ദേഹം LK അദ്വാനി എന്ന് പറയുന്നത് പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം 2002 മുതൽ 2004 വരെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം 15th ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഈ പുസ്തകം LK അദ്വാനി എഴുതിയ മൈ കൺട്രി മൈ ലൈഫ് എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തത് 2008 March 19 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന 11th രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഓഫർ ഡിസ്ക്രൈബ്ഡ് ബൈ ഗാന്ധിജി ആസ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്? ഓപ്ഷൻ സ്ക്രിപ്റ്റ്സ് മിഷൻ, ഓഗസ്റ്റ് ഓഫർ, ക്യാബിനറ്റ് മിഷൻ, വേവൽ പ്ലാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷനാണ് ഗാന്ധിജി പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് അഥവാ കാലഹരണപ്പെട്ട ചെക്ക്, തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷൻ ഒരു പരാജയപ്പെട്ട ദൗത്യമായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പരാജയപ്പെട്ട ദൗത്യമായിരുന്നു. 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹകരണം തേടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ബ്രിട്ടീഷുകാർ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത്. അതൊരു പരാജയമായിരുന്നു. ദി മിഷൻ വാസ് ഹെഡഡ് ബൈ എ സീനിയർ മിനിസ്റ്റർ സ്റ്റാഫോർഡ് ക്രിപ്സ്. സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു ഇതിൻ്റെ നേതൃത്വം നൽകിയത്. ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ കാലഹരണപ്പെട്ട ചെക്ക് എന്നായിരുന്നു. ഇതിലെ മറ്റു ഓപ്ഷനിലുള്ള ആഗസ്റ്റ് ഓഫർ, അത് 1940 ആഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ചത്. അതും ഒരു പരാജയമായിരുന്നു. ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ചൊരു ഓഫറായിരുന്നു ആഗസ്റ്റ് ഓഫർ. അതേപോലെ ക്യാബിനറ്റ് മിഷൻ 1946 ക്യാബിനറ്റ് മിഷൻ. പെത്തി ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ. AV Alexander, സ്റ്റാഫോർഡ് ക്ലിപ്സ് എന്നിവ എന്നിവയായിരുന്നു മറ്റംഗങ്ങൾ. മൂന്നംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. വേവൽ പ്ലാൻ 1945 അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭുവാണ് വേവൽ പ്ലാൻ അവതരിപ്പിച്ചത്. ദി തേബാഗ മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്? ഓപ്ഷൻസ് ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബംഗാൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ബംഗാൾ. ബംഗാളിലാണ് തേബാഗ മൂവ്മെന്റ്, തേബാഗ സമരം നടന്നത് ബംഗാളിലാണ്. തേബാഗ മൂവ്മെന്റ് വാസ് സിഗ്നിഫിക്കന്റ് പെസന്റ് അജിറ്റേഷൻ ഇനീഷ്യേറ്റഡ് ഇൻ ബംഗാൾ ബൈ ദി കിസാൻ സഭ, പെസന്റ് ഫ്രണ്ട് ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇൻ 1946 to 1947. 1946 മുതൽ 1947 വരെ ബംഗാളിൽ നടന്ന ഒരു സമരമായിരുന്നു തേബാഗ സമരം. ഇത് കർഷക സമരമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ CPIയുടെ ഒരു സംഘടനയായിട്ടുള്ള കിസാൻ സഭയാണ് ഇതിന് നേതൃത്വം നൽകിയത്. വെറീസ് പ്ലേസ് ഇൻ കേരള ബിഗാൻ ദി ഫസ്റ്റ് ബട്ടർഫ്ലൈ പാർക്ക് ഇൻ ഏഷ്യ? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് നിലവിൽ വന്നത് കേരളത്തിൽ എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പൂക്കോട്, അഗസ്ത്യമല, ദേവികുളം, തെന്മല. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തെന്മല. കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് നിലവിൽ വന്നത്.
തന്മല ഈസ് ദി ഫസ്റ്റ് എക്കോ ടൂറിസം പ്രൊജക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം പ്രൊജക്റ്റ് ആണ് തന്മല എന്ന് പറയുന്നത്. പൂക്കോട് നമുക്കറിയാം, പൂക്കോട് പ്രത്യേകത, പൂക്കോട് തടാകം, വയനാട് ജില്ലയിലാണ് പൂക്കോട് സ്ഥിതി ചെയ്യുന്നത്. പൂക്കോടില് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ, സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. ഇത് വയനാട് ജില്ലയിലാണ് പൂക്കോട് എന്ന് പറയുന്നത്. അതുപോലെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂക്കോടാണ്. വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂക്കോടാണ്. അഗസ്ത്യമല, തിരുവനന്തപുരം ജില്ലയിലാണ് അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ ഹിസ്റ്റോറിക് പ്ലേസ് കടത്തനാട് ഈസ് ഇൻ. ഓപ്ഷൻസ് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കോഴിക്കോട്. കോഴിക്കോടാണ് ചരിത്ര പ്രധാനമായിട്ടുള്ള കടത്തനാട് എന്ന സ്ഥലം സ്ഥിതി ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ പേര് വടകര എന്നാണ്, കടത്തനാടിൻ്റെ ഇപ്പോഴത്തെ പേര് വടകര എന്നാണ്, കോഴിക്കോട് ജില്ലയിലാണ്. പി എസ് സി പരീക്ഷകളിൽ വരാറുള്ള ഒരു ചോദ്യമാണ് തച്ചോളി ഒതേനന്റെ ജന്മദേശം, അത് വടകര. വടകര എന്ന് പറയുന്നത് കടത്തനാട് എന്നാണ് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇത് മുമ്പ് മലബാറിലെ, മലബാറിന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹു ഇനിഷ്യേറ്റഡ് ഡിക്റ്റം വൺ കാസ്റ്റ് വൺ റിലിജിയൻ വൺ ഫാമിലി വൺ വേൾഡ് ആൻഡ് വൺ ഗോഡ്. ഓപ്ഷൻസ് വൈകുണ്ഠസ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് പറഞ്ഞത് വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഫാമിലി വൺ വേൾഡ് ആൻഡ് വൺ ഗോഡ്. ഇനി ഇതുപോലെ തന്നെ മറ്റു നവോത്ഥാന നായകർ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, ഇത് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ശ്രീനാരായണ ഗുരുവിൻ്റെ യോഗ ഗുരുവായിട്ടുള്ള തൈക്കാട് അയ്യ സ്വാമികളാണ് പറഞ്ഞത് ഇന്ന ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, താൻ ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. അതിൻ്റെ മലയാളം പരിവർത്തനമായിട്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അടുത്ത ചോദ്യം, ഹു വാസ് ദി മാർട്ടിർ ഓഫ് പാലിയം സത്യാഗ്രഹ. ഓപ്ഷൻസ് ആർ, ആട്ടുപുഴ വേലായുധ പണിക്കർ, പി കൃഷ്ണപിള്ള, എ ജി വേലായുധൻ, ആർ സുഗതൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, എ ജി വേലായുധൻ. എ ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. കൊച്ചിയിലാണ് ഇത് നടന്നത്, പാലിയം സത്യാഗ്രഹം. ഇതില് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണെന്ന് ചോദ്യം വരാറുണ്ട്. സി കേശവനാണ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതാ നവോത്ഥാന നായിക ആരാണെന്ന് ചോദ്യം വരാറുണ്ട്. ആര്യപള്ളമാണത്, ആര്യപള്ളമാണ് പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതാ നേതാവ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് പി എസ് സി 360 ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അണക്കാദമിയിൽ സുധീഷ് രാഘവൻ എന്ന പേരിലുള്ള എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. കൂടുതൽ പി എസ് സി ക്ലാസ്സുകൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകൾ അതിൽ അപ്ഡേറ്റ് ചെയ്തു വരികയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.